ീശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ക്ലാസ്സിൽ വന്നിട്ടില്ലേ ക്ലാസ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ നോട്ട്ബുക്ക് പേന ടെക്സ്റ്റ് ബുക്ക് ബൈബിൾ തൊട്ടടുത്ത് വെച്ചിട്ടില്ലേ റെഡി ആയിരിക്കണം നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം ഈശോയെ നിനക്ക് പ്രിയപ്പെട്ട നീ തിരഞ്ഞെടുത്ത കുഞ്ഞുമക്കളാണ് ഇരിക്കുന്നത് ഞങ്ങളിന്ന് രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹത്തിലാണ് ഞങ്ങൾ എന്ന് പഠിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ കൂടെ വന്നിരിക്കണേ ഈശോയെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണേ ആമേൻ ഒന്നാമത്തെ പാഠം എല്ലാവരും പഠിച്ചോ ആക്ടിവിറ്റീസൊക്കെ ചെയ്തോ ബോധ്യങ്ങളൊക്കെ മനസ്സിലുണ്ടല്ലോ അല്ലെ നമ്മളിന്ന് രണ്ടാമത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ് രണ്ടാമത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് എന്താ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറന്നു വെച്ച് നോക്കിക്കേ തുറന്നു നോക്കിക്കേ സഭ രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹം തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന് ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു നമ്മളിപ്പോൾ രണ്ടാമത്തെ പാഠത്തിലേക്ക് വന്നപ്പോൾ പഠിക്കുന്നു സഭ രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹം എങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്ന ആ ചരിത്രം കുറച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അതിൻ്റെ കുറച്ചുകൂടെ വിശദീകരിച്ച് ഈ ക്ലാസ്സിൽ നമ്മൾ കാണുകയാണ് ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ രംഗത്തിലേക്ക് നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് വന്നേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് ഒരു ചിത്രം കാണാം ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന ചിത്രമാണത് പുസ്തകത്തിലേക്കൊന്ന് നോക്കിക്കേ ആ കൊച്ചുകുട്ടിയൊക്കെ എന്തൊരു സന്തോഷത്തിൽ ആ തുള്ളിച്ചാടി പോലെയാണ് ആടുമാടുകള് പട്ടികള് എല്ലാവരും ഉണ്ട് അവിടെ മോശയെ കാണാം വടിയും പിടിച്ചു നിൽക്കുന്നത് കണ്ടോ ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം മോശ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഈ മോശ ദൈവത്തോട് പറയുന്ന ഒരു വചനമുണ്ട് ഞാൻ വിക്കനാണ് ഇതെന്നെ കൊണ്ട് പറ്റില്ല കർത്താവേ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളൊന്ന് നോക്കണേ ദൈവം എന്ത് ചെയ്തു സംസാരിക്കാൻ നല്ല കഴിവുണ്ടെന്ന് എനിക്ക് അറിയാം എന്ന് ദൈവം വ്യക്തമാക്കി പറഞ്ഞുകൊണ്ട് മോശയുടെ സഹോദരനെ കൊടുക്കുകയാണ് കൂട്ടിന് ദൈവം എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത് നിന്റെ സഹോദരന് നന്നായി സംസാരിക്കാൻ അറിയാം എന്ന് എനിക്കറിയാം നമ്മുടെ കഴിവുകളൊക്കെ ദൈവം കാണുന്നുണ്ട് നമ്മൾ സംസാരിക്കുന്നതും നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കുന്നതൊക്കെ ഒക്കെ ദൈവം നോക്കിയിരിക്കുന്നുണ്ട് അതനുസരിച്ചിട്ടാണ് നമ്മെ ഓരോ രംഗത്തേക്ക് ദൈവം എത്തിക്കുന്നത് അതുകൊണ്ട് കഴിവുകളൊക്കെ ഉപയോഗിക്കണം കേട്ടോ സാധിക്കുന്ന സമയത്തൊക്കെ അത് വർദ്ധിപ്പിക്കണം ദൈവത്തിന് മഹത്വം കൊടുക്കും ദൈവം നമ്മളെടുത്തുപയോഗിക്കും അങ്ങനെ മോശയും മഹ്റോനും കൂടി പറവോയുടെ അടുത്ത് ചെന്ന് പറയുകയാണ് ജനത്തെ വിട്ടുതരണം ദൈവം പറഞ്ഞൊരു വചനമുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടെന്നൊന്ന് ശ്രദ്ധിച്ച് ടെക്സ്റ്റ് ബുക്കില് പതിനാറാമത്തെ പേജില് ആ ചുവന്ന മഷിയിൽ എഴുതിയിരിക്കുന്ന വചനങ്ങളുടെ അവസാനത്തെ ഭാഗം എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്തൊരു അഭിമാനത്തോടു കൂടിയാ ദൈവം പറയുന്നത് എന്റെ ജനത്തെ വിട്ടയക്കുക മോശയോട് പറയുന്നുണ്ട് പോയിട്ട് പറ എന്റെ ജനത്തെനിക്ക് വിട്ടു തരാൻ അഭിമാനം തോന്നുന്നില്ലേ എനിക്ക് വേണ്ടി വാദിക്കുന്ന ദൈവം ദൂതന്മാർ വഴി മോശയോട് വാദിക്കുകയാണ് മോശയും അഹ്റോനും കൂടെ പറവോടെ മുമ്പിൽ ചെന്നു കാരണം ഈജിപ്തിലെ പണിമുഴൻ ചെയ്യുന്നതാരാ ഇസ്രായേൽക്കാരാണ് അവരെ വിട്ടുകൊടുത്താൽ വലിയ നഷ്ടമാണ് ഇവരെ വിടുന്നില്ല എന്ന് കണ്ടപ്പോൾ ദൈവം ബാധകൾ അയക്കാൻ തീരുമാനിച്ചു നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ബാധകൾ അയക്കുന്നുണ്ട് ആദ്യത്തെ ബാധ അയച്ചു ജലം രക്തമായി മാറുന്നു ഈജിപ്തിലുള്ള പുഴകളും കുളങ്ങളും കിണറുകളിലുള്ളവൻ വെള്ളം മുഴുവൻ രക്തനിറമാണ് കുടിക്കാൻ പറ്റുന്നില്ല കുളിക്കാൻ പറ്റുന്നില്ല ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുന്നില്ല ഫറവോയ്ക്കാകെ വിഷമമായി ഈജിപ്തുകാരെ തൻ്റെ മക്കൾ സഹിക്കാൻ പോകുന്നു ഫറവോ മോശയെയുംഹ്റോനെയും വിളിച്ചു വന്നിട്ട് പറഞ്ഞു കൊണ്ടുപോയിക്കോ ജനത്തെ ഒരു കാര്യമുണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് ബാധ പിൻവലിക്കണം മോശയും അഹ്റോവനും സമ്മതിച്ചു അവരും ജനങ്ങളും കൂടിയാണ് പ്രാർത്ഥിക്കുന്നത് ഫറവയുടെ വിശ്വാസം നിങ്ങളൊന്ന് നോക്കിക്കേ ഇവർ പ്രാർത്ഥിച്ചാൽ ഇവരുടെ ദൈവം കേൾക്കുമെന്ന് ഉറപ്പാണ് പക്ഷെ വിട്ടുകൊടുക്കില്ല ബാധ പിൻവലിച്ചു ദൈവം ഫറവോ വാക്കും മാറ്റി വിട്ടുകൊടുക്കില്ല ദൈവം കാത്തിരുന്നു രണ്ടാമത്തെ ബാധ അയച്ചു മൂന്നാമത്തെ ബാധയച്ചു ഓരോ പ്രാവശ്യവും ഫറവോ പറയും ജനത്തെ കൊണ്ടുപോയിക്കോ ഒരു വ്യവസ്ഥ മാത്രം നിങ്ങളും നിങ്ങളുടെ ജനങ്ങളും കൂടെ പ്രാർത്ഥിച്ച് ബാധ മാറ്റി തരണം എട്ട് പ്രാവശ്യവും ഇവരത് ചെയ്തു ഫറവോ മനസ്സ് കഠിനമാക്കിക്കൊണ്ടിരുന്നു എന്നാണ് തിരുവചനം പറയുക ദൈവത്തോട് മറുതലിക്കുന്നവരുടെ മനസ്സ് കഠിനമാകും ചേർന്ന് നിൽക്കുന്നവർ അനുഗ്രഹീതരാകും നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങളാണ് ഇതൊക്കെ ബോധ്യങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത് ഇതൊക്കെ ഒൻപതാമത്തെ ബാധ അയച്ചു അല്പം കഠിനമായ ബാധയായിരുന്നു ബാധ എന്താണ് ഈജിപ്തിലെ കടിഞ്ഞൂൽ സന്താനങ്ങളെ മുഴുവൻ ഓരോ വീട്ടിലുമുള്ള മൂത്ത കുട്ടികളെ മുഴുവൻ കൊന്നുകളയുക പക്ഷേ ദൈവം വേറൊരു കാര്യം ഇസ്രായേൽക്കാരോട് പറഞ്ഞു മോശവഴി ഇസ്രായേൽ കുടുംബത്തെ മുഴുവൻ ദൈവത്തിനെ രക്ഷിക്കണം ഈ ദൈവം പറഞ്ഞു നിങ്ങൾ ഒരു കുഞ്ഞാടിനെ കൊന്ന് ആ രക്തം കട്ടിളപ്പടിയിൽ തളിക്കുക സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ രക്തം കാണുന്ന കട്ടിളപ്പടിയിലുള്ള വീടുകൾ കയറാതെ പോകും ഈജിപ്തിൽ വലിയ നിലവിളി ഉയർന്നു മൂത്ത കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു ഇവിടെ വെച്ച് പറവോ അന്തിമ കൽപ്പന പുറപ്പെടുവിക്കുകയാണ് വായിക്കണം നമ്മൾ ആ സെന്റൻസ് പുസ്തകം എടുക്കും മക്കളെ പതിനേഴാമത്തെ പേജിൽ ആദ്യത്തെ പാരഗ്രാഫില് നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ഒന്ന് പോകുവിൻ നിങ്ങളും ഇസ്രായേൽക്കാർ മുഴുവനും നിങ്ങൾ എന്ന് പറഞ്ഞാൽ മോശി അഹ്റോനും പറഞ്ഞതുപോലെ പോയി ദൈവത്തെ ആരാധിക്കുവിൻ ഈ പ്രാവശ്യം വിട്ടുകൊടുത്തു അങ്ങനെ മോശയും അഹ്രോനും ഇസ്രായേൽ ജനത്തെയും കൊണ്ട് പോവുകയാണ് രക്ഷാകര ചരിത്രം അവിടെ നിൽക്കട്ടെ ഇവിടെ നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പഴയ നിയമം പുതിയ നിയമം നമുക്ക് നമുക്കൊന്നും ചേർക്കണം ഞാൻ നിങ്ങളോട് ഒരു ക്ലാസ്സിൽ പറഞ്ഞല്ലോ ആദ്യം പഴയ നിയമത്തിന്റെ കാര്യം പറയും പിന്നീടാണ് പുതിയ നിയമം പറയുക ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം രക്ഷറയുന്നത് അടിമത്തത്തിൽ നിന്നുള്ള മോചനമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളമോ അത് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ് ഇതാണ് പഴയ നിയമവും പുതിയ നിയമം തമ്മിൽ ബന്ധിപ്പിക്കുന്നത് മറ്റൊന്ന് പെസഹ കുഞ്ഞാട് പഴയ നിയമത്തിൽ ഇസ്രായേൽക്കാർ കുഞ്ഞാടിനെ കൊന്ന് രക്തം കട്ടിളപ്പടിയിൽ തളിച്ചത് മൂലം സംഹാരദൂതൻ അവരെ കടന്നുപോയി അവർ രക്ഷപ്പെട്ടു പുതിയ നിയമത്തിലെ പെസഹ പെസഹാക്കുഞ്ഞാട് ആരാ പറയേ സന്തോഷത്തോടു കൂടി പറയേ എൻ്റെ ഈശോ ഈശോയാണ് പെസഹ പെസഹാക്കുഞ്ഞാട് ഈശോയുടെ രക്തം നമ്മെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചു ഇതാണ് പഴയ നിയമവും പുതിയ നിയമവും കൂടി ചേർത്ത് നമുക്ക് പറയാൻ സാധിക്കുക അടിമത്തം മോചനം രക്ഷ അടിവരയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അടുത്ത ഭാഗം നമുക്ക് പഠിക്കാനുള്ളത് എല്ലാവരും രക്ഷയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ആരെയും മാറ്റി നിർത്തുന്നില്ല അതിന് പറയുന്ന കൃത്യമായൊരു തിരുവചനമുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ പതിനേഴാമത്തെ പേജിലുണ്ട് സ്ലീഹ ഇപ്രകാരം പറയുന്നു സ്ലീഹ എന്ന് പറഞ്ഞാൽ വിശുദ്ധ പോലോ സ്ലിഹ നീതിമാനായി ആരുമില്ല ഒരുവൻ പോലുമില്ല നമുക്ക് പരസ്പരം കുറ്റപ്പെടുത്താൻ അവകാശമില്ല നീ തെറ്റ് ചെയ്തില്ലേ നീ മോശാടാ അടി നീ ശരിയല്ല പറയരുത് അവരെ പോലെ ഞാനും ഭാപിയാണ് പൗലുസ്ലിഹ തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു നീതിമാനായി ആരുമില്ല അങ്ങനെയാണെങ്കിൽ രക്ഷ നമുക്കൊക്കെയുള്ളതാണ് ദൈവം പുത്രനെ നൽകി രക്ഷ നേടി വെച്ചിട്ടുണ്ട് ആ രക്ഷയിലേക്ക് നമ്മൾ കടന്നു വരണം ഇതെങ്ങനെ സാധിക്കുമെന്നാണ് അടുത്തത് പറയുന്നത് കൽപ്പനകൾ അനുസരിക്കണം ദൈവത്തിൻ്റെ സ്വന്തം ജനമായി നിൽക്കാൻ പ്രമാണങ്ങൾ കൊടുത്തു എത്ര പ്രമാണങ്ങളുണ്ട് പത്തു പ്രമാണങ്ങൾ നിങ്ങൾ ടെൻ കമാൻമെന്റ്സ് അല്ലെങ്കിൽ ദ മോസസ് എന്ന് പറയുന്ന ഫിലിമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം മോശ മലയുടെ മുകളിൽ നിന്ന് രണ്ട് കൽപ്പലകളിൽ ദൈവത്തിന്റെ പ്രമാണങ്ങൾ എഴുതി കൊടുത്തത് പിടിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു ചിത്രമുണ്ട് എന്തൊരു കൂടിയാ മോശം ഇറങ്ങി വരുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കണേ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും യൂട്യൂബിൽ ഒന്ന് അടിച്ചു കൊടുത്താൽ ആ ഒരു ഭാഗമെങ്കിലും ഒന്ന് കാണണം ഇവിടെ അവർക്ക് രക്ഷയിൽ നിലനിൽക്കാനുള്ള കൽപ്പനകളാണ് പ്രമാണങ്ങൾ അപ്പൊ പ്രമാണങ്ങൾ എന്തിനാ അനുസരിക്കുന്നത് എന്തിനാ രക്ഷയിൽ നിലനിൽക്കാൻ ദൈവം പുത്രൻ വഴി നേടിത്തന്ന രക്ഷയിൽ നിലനിൽക്കാൻ വേണ്ടി ഇവിടെ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കണം ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കാനാണ് ദൈവത്തിന് ആഗ്രഹം ആ ഒരു ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുത്തുകൂടെ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം പ്രമാണങ്ങൾ അനുസരിക്കണം തിരുസഭയുടെ കൽപ്പനകൾ അനുസരിക്കണം നിയമം നിയമം നമ്മൾ അനുസരിക്കണം നിയമം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് എന്ത് ബോധ്യമാ കിട്ടിയതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ നോട്ട്ബുക്കും പേനയും എടുത്ത എല്ലാവരും പാടത്തിൻ്റെ തലക്കെട്ട് എന്താ രക്ഷിക്കപ്പെട്ട സമൂഹം എഴുതി വെക്കൂ എല്ലാവരും രക്ഷിക്ക രക്ഷയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എല്ലാവരും രക്ഷയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ മകനും മകളുമായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ മനോഭാവം എന്തായിരിക്കണം ദൈവം തന്ന പ്രമാണങ്ങൾ അനുസരിക്കാൻ ഒരു താല്പര്യം ഉണ്ടാവണം ദൈവത്തിൻ്റെ മകളായിരിക്കും രണ്ട് മനോഭാവം എഴുതി വയ്ക്കുക കൽപ്പനകൾ അനുസരിക്കാൻ താല്പര്യം എന്താ നമ്മൾ ശീലിക്കേണ്ടത് പത്ത് പ്രമാണങ്ങളും തിരുസഭയുടെ അഞ്ച് കൽപ്പനകളും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതൊന്നും കൂടി പഠിക്കണം കാരണം നമുക്ക് പരീക്ഷയ്ക്ക് എഴുതേണ്ടി വരും അതൊരു കാര്യം മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രമാണങ്ങൾ പാലിക്കണം എന്നുള്ളത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം അത് നമ്മുടെ ശീലമായിരിക്കും അതേ തുടർന്ന് ഇന്നത്തെ ഒരു ആക്ടിവിറ്റി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ പത്ത് പ്രമാണങ്ങളെക്കുറിച്ച് അത് നേരിട്ട് ദൈവം സംസാരിച്ച് ദൈവം എഴുതി കൊടുത്ത കാര്യങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ പത്ത് പ്രമാണങ്ങളെക്കുറിച്ച് പറയുന്ന ആ തിരുവചനങ്ങൾ നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നോക്കിയാൽ കുറേയൊക്കെ നിങ്ങൾക്ക് കിട്ടും കണ്ടുപിടിക്കണം എന്നിട്ട് കിട്ടാത്തത് നിങ്ങളുടെ ടീച്ചറിനോട് ചോദിക്കുക നിങ്ങളുടെ നോട്ട്ബുക്കിൽ ആ ഓരോ പ്രമാണങ്ങളോടും ചേരുന്ന വചനം എഴുതി ഫോട്ടോ എടുത്ത് ഞങ്ങളുടെ ടീച്ചറിനെ അയച്ചു കൊടുക്കണം ഹോംവർക്കുകളൊക്കെ സാധ്യമാകുന്നിടത്തോളം ഇന്ന് തന്നെ ചെയ്യണം നാളെ നമുക്ക് സ്കൂളിലത്തെ കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ ഇന്ന് ഈശോയുടെ ദിവസം കർത്താവിൻ്റെ ദിവസമാണ് കർത്താവിൻ്റെ ദിവസത്തിൽ കർത്താവിൻ്റെ വചനങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ അതാത് ദിവസം അത് ചെയ്യാൻ ശ്രദ്ധിക്കണം ഈശോയുടെ നല്ല മക്കളാകാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ